എല്ലാവർക്കും നമസ്കാരം. പതിവിൽ നിന്നും വിപരീതമായി ഒരു പുതിയ കഥയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അനബെല്ല എന്ന സിനിമ കണ്ടവർക്ക് ആർക്കും തന്നെ അതിലെ ഭാവിയെ ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. ഒരു യഥാർത്ഥ സംഭവത്തെ ആധാരമാക്കിയാണ് ആ ഒരു സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. പ്രേതകഥ പറയുമ്പോൾ അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു കഥയാണ് അനബെല്ല എന്ന പ്രേതബാധ ഉള്ള പാവയുടെ കഥ. ശാസ്ത്രം ഇത്രയും വികസിച്ചിട്ട് കൂടി ആ പാവയ്ക്ക് പിന്നിൽ നടക്കുന്ന അമാനുഷികമായ സംഭവങ്ങളുടെ സത്യാവസ്ഥ എന്തെന്ന് കണ്ടുപിടിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാനിന്ന് ഈ പാവയുടെ വിശദ വിവരങ്ങളാണ് പറയുവാൻ പോകുന്നത്. സിനിമയിൽ കാണുന്ന പാവയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് യഥാർത്ഥ പാവ. സിനിമയിൽ ഉള്ളത് ഒരു പോഴ്സിലിൻ പാവയാണ്. എന്നാൽ യഥാർത്ഥ പാവ തുണിയിൽ തീർത്ത രാഗഡി ആൻ എന്ന് വിളിക്കപ്പെടുന്ന കുട്ടികളുടെ പുസ്തകത്തിലെ നായക കഥാപാത്രമാണ്. ഇന്ന് ഈ പാവ അമേരിക്കൻ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സായ വാരൻ ഫാമിലിയുടെ സംരക്ഷണയിലാണ്. അവരുടെ മ്യൂസിയത്തിൽ പോയാൽ ഇന്നും നമുക്ക് ആ പാവയെ കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ഏകദേശം 50 കൂടുതൽ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലാണ് സംഭവം നടക്കുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഡോണയ്ക്ക് അവളുടെ അമ്മ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു പാവയെ സമ്മാനിക്കുകയാണ്. ഈ പാവയാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രം. ഡോണ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് തന്നെ ആൻജി എന്ന തന്റെ കൂട്ടുകാരിക്കൊപ്പം ഒരു അപ്പാർട്ട്മെന്റിലാണ് അവൾ താമസിക്കുന്നത്. ഈ പാവയെയും കൊണ്ട് ഡോണ തന്റെ കൂട്ടുകാരിയുടെ താമസ സ്ഥലത്തേക്ക് പോയി. മിക്കപ്പോഴും ആൻജിയുടെ കാമുകനായ ലു അവിടെ ഉണ്ടാകുമായിരുന്നു. ആൻജിക്കും ഡോണയ്ക്കും പ്രത്യേക മുറികളാണുള്ളത്. പാവിയെ കിട്ടിയപ്പോൾ തന്നെ ഡോണ ആ പാവിയെ തന്റെ മുറിയിൽ സ്ഥാപിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാവിയെ ചുറ്റിപ്പറ്റി ചില സംശയങ്ങൾ ഡോണയ്ക്ക് തോന്നാൻ തുടങ്ങി. രാവിലെ ഡോണ കോളേജിൽ പോകുമ്പോൾ കിടക്കയുടെ ഇടതുവശത്താണ് പാവിയെ വച്ചതെങ്കിൽ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ കിടക്കയുടെ വലതുവശത്തായിരിക്കും പാവിയെ കാണുക. എന്നാൽ ഡോണ ഇതത്ര കാര്യമായി എടുത്തില്ല. ഇത് തന്റെ തോന്നൽ മാത്രമായിരിക്കും എന്ന് കരുതി. കാരണം ഒരിക്കലും ഒരു പാവ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുവാനുള്ള സാധ്യതയില്ലല്ലോ. അങ്ങനെ തന്നെയാണ് ഡോണയും ആദ്യം ചിന്തിച്ചത്. അങ്ങനെ പാവ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കുന്നത് സ്ഥിരമായപ്പോൾ ഡോണ ഈ സംഭവം തന്റെ കൂട്ടുകാരിയായ ആൻജിയോട് പറയുകയാണ്. എന്നാൽ ഡോണ പറഞ്ഞത് ആൻജി അത്ര കാര്യമായി എടുത്തില്ല. ഡോണയുടെ തോന്നൽ മാത്രമാണ് അത് എന്ന് പറഞ്ഞ് ആൻജി സമാധാനിപ്പിച്ചു. എന്നാൽ ഡോണ അതേ കാര്യം ആവർത്തിച്ചു പറയുവാൻ തുടങ്ങി. അപ്പോൾ ആൻജി ഡോണ പറയുന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ആ പാവയെ വെച്ച് ഒരു പരീക്ഷണം നടത്തുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം അവർ ആ പാവയെ സാധാരണ വയ്ക്കാറുള്ള ഡോണയുടെ മുറിയിൽ നിന്നും പുറത്തെടുത്ത് ഹാളിലെ ചെയറിൽ വെച്ചു. എന്നിട്ട് ഡോണയുടെ മുറി പൂട്ടി. വൈകിട്ട് അവർ തിരിച്ചെത്തിയപ്പോൾ അവർ സ്ഥാപിച്ച സ്ഥലത്ത് ആ പാവയെ കാണുവാൻ അവർക്ക് സാധിച്ചില്ല. പകരം പൂട്ടിയിട്ട ഡോണയുടെ മുറിയിലാണ് അവർക്ക് ആ പാവയെ കാണുവാൻ സാധിച്ചത്. ഈ സംഭവത്തോടെ അവിടെ അസാധാരണമായ എന്തൊക്കെയോ നടക്കുന്നതായി അവർക്ക് തോന്നിത്തുടങ്ങി. ആൻജിക്ക് ഒരു കാമുകനുള്ള കാര്യം പറഞ്ഞിരുന്നുവല്ലോ. ആൻജി നടന്ന സംഭവങ്ങളൊക്കെ ലു എന്ന തന്റെ കാമുകനോട് പറഞ്ഞു. എന്നാൽ അതൊക്കെ അവരുടെ തോന്നലാണെന്ന് ലു പറഞ്ഞു. പാവിയെ കണ്ടപ്പോൾ തന്നെ എന്തിനാണ് ഇതുപോലെ കാണാൻ വികൃതമായ പാവ കൂടെ കൊണ്ട് നടക്കുന്നത്, അതിനെ ഒഴിവാക്കിക്കൂടെ എന്നാണ് ലു പറഞ്ഞത്. ലു ആ പാവിയെ ഒഴിവാക്കാൻ പറഞ്ഞുവെങ്കിലും ഡോണ അതിന് തയ്യാറായില്ല. കാരണം ഡോണയുടെ അമ്മ വളരെ സ്നേഹത്തോടെ പിറന്നാൾ സമ്മാനമായി കൊടുത്ത ഒരു പാവിയാണ് അത്. അങ്ങനെയുള്ള പാവിയെ ഒഴിവാക്കാൻ ഡോണയ്ക്ക് മനസ്സു വന്നില്ല. എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അത് ഒഴിവാക്കണം എന്ന ചിന്ത പോലും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഡോണ ആ പാവിയെ നോക്കിയപ്പോൾ ഒരു കാര്യം ഡോണയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തെന്നാൽ ആ പാവിയുടെ കൈകളിലും മുഖത്തും രക്തക്കറ ഉള്ളതായി ഡോണ കണ്ടു. ഈ ഒരു കാര്യം സംഭവിച്ചതോടെ ഡോണയും ആൻജിയും ഈ പാവയെ കൂടുതൽ ഭയപ്പെടുവാൻ തുടങ്ങി. അവർ രണ്ടുപേരും കൂടി മന്ത്രവാദിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ മന്ത്രവാദിയെയും കൂട്ടി അവരുടെ താമസ സ്ഥലത്തെത്തി. അവിടെ കയറിയപ്പോൾ തന്നെ അവരുടെ താമസ സ്ഥലത്ത് അമാനുഷികമായ എന്തോ ഒന്ന് ഉണ്ടെന്ന് ആൻജിയോടും ഡോണയോടും മന്ത്രവാദി പറയുകയാണ്. ആ പാവയെ മുന്നിൽ വെച്ച് മന്ത്രവാദി ചില മന്ത്രവാദങ്ങൾ ചെയ്തു.
എന്നിട്ട് ആ പാവയുടെ കഥ ഡോണയോടും ആൻജിയോടും പറയുകയാണ്. ആ കഥ ഇങ്ങനെയാണ്. അതായത്, വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ 7 വയസ്സായ ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. അനബെല്ല എന്നായിരുന്നു അവളുടെ പേര്. അങ്ങനെയിരിക്കെ ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കെ അപകടം സംഭവിച്ച് മരിക്കുകയും ആ സ്ഥലത്തു തന്നെ കുട്ടിയെ മറവ് ചെയ്യുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കുട്ടിയുടെ വീട് ഇടിച്ചു നികത്തുകയും അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് നിർമ്മിക്കുകയും ചെയ്തു. ആ അപ്പാർട്ട്മെൻറ്റിലാണ് ഡോണയും ആൻജിയും താമസിക്കുന്നത്. വർഷങ്ങൾ ഇത്ര ആയിട്ടും ആ കുട്ടിയുടെ ആത്മാവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ആത്മാവിന് കയറാൻ പറ്റിയ ഒരു രൂപം കിട്ടിയപ്പോൾ ആ പാവിയിലേക്ക് കയറിപ്പറ്റി. ആ കുട്ടിയുടെ ആത്മാവ് ഒരു ദുഷിച്ച ആത്മാവല്ല, മറിച്ച് അതിന് ഒരു തുണ വേണമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ കൂടെ ചേർന്നത്. എന്നാൽ ഡോണയോടും ആൻജിയോടും മന്ത്രവാദി പറഞ്ഞത് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ രണ്ടുപേർക്കും ആ പാവിയുടെ സഹതാപം തോന്നി. അതുകൊണ്ട് ആ പാവിയെ എവിടെയും കളയേണ്ട, ഇവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് മന്ത്രവാദിയോട് രണ്ടുപേരും പറഞ്ഞു. പിന്നീട് പറയത്തക്ക രീതിയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സമാധാനപരമായ ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങി. തുടർന്നുള്ള ദിവസങ്ങളിൽ പാവിയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പ്രകടമായെങ്കിലും അവർ അതത്ര കാര്യമായി എടുത്തില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആൻജിയുടെ കാമുകനായ ലു അവരുടെ അപ്പാർട്ട്മെന്റിൽ താമസിക്കാനായി വന്നു. ലു ഈ പാവിയെ വളരെ പുച്ഛത്തോടെയാണ് കണ്ടിരുന്നത്. ഇത്ര വിരൂപമായ പാവിയെ എന്തിനാണ് ഈ വീട്ടിൽ വച്ചിരിക്കുന്നത് എന്ന് പാവിയെ നോക്കി പലതവണ ലു പറഞ്ഞു. ലു അവിടെ താമസത്തിനെത്തിയ അന്നു രാത്രി പെട്ടെന്ന് എന്തോ ഒരു സാധനം അദ്ദേഹത്തിന്റെ കാലിൽ തട്ടുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അപ്പോൾ തന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് എന്താണ് തന്റെ കാലിൽ തട്ടുന്നത് എന്ന് നോക്കി. അപ്പോൾ അദ്ദേഹം കണ്ടത് തന്റെ കാലിന്റെ അടുത്ത് നിൽക്കുന്ന അനബെല്ലയെ ആണ്. തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ പാവ അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ അത്ര ഉയരുകയും പെട്ടെന്ന് കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെയാണ് അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടുന്നത്. എന്നാൽ താൻ തലേന്ന് കണ്ട കാര്യം സത്യമാണോ അതോ സ്വപ്നമാണോ എന്ന് അദ്ദേഹത്തിന് സംശയമായി. തലേന്ന് നടന്ന സംഭവത്തിൽ ചെറിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ലു നടന്നതെല്ലാം ഡോണയോടും ആൻജിയോടും പറഞ്ഞു. എന്നാൽ അവരതത്ര കാര്യമായി എടുത്തില്ല. എങ്കിലും ലൂവിന്റെ കഴുത്ത് പരിശോധിച്ചപ്പോൾ എന്തോ ഒന്ന് അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിമുറുക്കിയതിന് തുല്യമായ പാട് കാണുവാൻ സാധിച്ചു. പിറ്റേ ദിവസവും ഇതുപോലെ അമാനുഷികമായ സംഭവം അവിടെ അരങ്ങേറുകയുണ്ടായി. ഡോണയും ആൻജിയും പുറത്തുപോയ അവസരത്തിൽ ലു അവിടെ ഇരുന്ന് എന്തൊക്കെയോ ചിന്തിക്കുകയായിരുന്നു. പെട്ടെന്ന് ആൻജിയുടെ റൂമിൽ നിന്നും ഒരു അലർച്ച കേട്ടു. അദ്ദേഹം ഓടി ആൻജിയുടെ റൂമിലേക്ക് കയറി. എന്നാൽ അദ്ദേഹത്തിന് അവിടെ അനബെല്ല എന്ന പാവയെ മാത്രമാണ് കാണുവാൻ സാധിച്ചത്. എന്നാൽ പെട്ടെന്ന് ആ റൂമിലെ ലൈറ്റ് ഓഫായി ഓണാവുകയും അദ്ദേഹത്തിന്റെ പുറത്ത് ആരോ മാന്തിയതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തു. ലു ആ മുറിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. ഡോണയും ആൻജിയും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ നടന്ന സംഭവമെല്ലാം ലു അവരോട് പറഞ്ഞു. ഡോണയും ആൻജിയും ലുവിന്റെ പുറം പരിശോധിച്ചപ്പോൾ ആഴത്തിൽ നഖം കൊണ്ട് മാന്തിയ 7 പാടുകൾ കാണുവാൻ സാധിച്ചു. എന്നാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ലുവിന്റെ ശരീരത്തിൽ നിന്ന് മായുകയും ചെയ്തു. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയപ്പോൾ മാത്രമാണ് അവർ അതിനെ ഗൗരവത്തിലെടുക്കുന്നത്. എഡ് ആൻഡ് ലൊറൈൻ വാരൻ എന്ന ഗോസ്റ്റ് ഹണ്ടേഴ്സിനെ, അതായത് പ്രേത പിടുത്തക്കാരെ, അവർ വിളിച്ചു വരുത്തി. അവർ അമേരിക്കയിലെ പ്രശസ്തരായ ഗോസ്റ്റ് ഹണ്ടേഴ്സ് ആണ്. വാരൻ കപ്പിൾസ് എന്നറിയപ്പെടുന്ന ഇവർ 10,000-ൽ ഇതുപോലുള്ള പ്രേത കേസുകൾ കൈകാര്യം ചെയ്ത് പ്രസിദ്ധി ആർജിച്ചവരാണ്. ഈ ഒരു പാവയെ കണ്ടപ്പോൾ തന്നെ അതിന് അമാനുഷികമായ ശക്തി ഉണ്ടെന്ന് വാരൻ കപ്പിൾസ് തിരിച്ചറിയുകയാണ്. പിന്നീട് അവർ ആ പാവയെ കൂടുതൽ പഠിച്ചു. ആ പഠനത്തിന് ശേഷം അവർ പറഞ്ഞ കാര്യം എന്തെന്നാൽ, അന്ന് വന്ന മന്ത്രവാദി പറഞ്ഞ കഥ ശുദ്ധ മണ്ടത്തരമാണെന്നും ഈ പാവയിലുള്ളത് മന്ത്രവാദി പറഞ്ഞ കഥയിലെ കുട്ടിയുടെ പ്രേതമല്ലെന്നുമാണ്. ആ പാവ ഇനിയും ആ വീട്ടിൽ തുടർന്നാൽ ഡോണയ്ക്കും ആൻജിക്കും ആപത്താണെന്നും പറഞ്ഞു. ഡോണയെയും ആൻജിയെയും സമ്മതത്തോടുകൂടി തന്നെ പാവയെ അവർ കൂടെ കൊണ്ടുപോയി. അവരുടെ പക്കൽ ഇതുപോലെ അമാനുഷിക ശക്തിയുള്ള പല വസ്തുക്കളും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ വീട് ഒരു കൊച്ചു മ്യൂസിയമാണെന്ന് വേണമെങ്കിൽ പറയാം. അനബെല്ല എന്ന പാവിയെയും അവിടെയാണ് വാരൻ കപ്പിൾസ് സ്ഥാപിച്ചത്.
ആ ഭാവിയെ എന്നും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ഡോണയുടെ കയ്യിൽ ഉള്ളപ്പോൾ തന്നെ ആ പാവ സ്ഥാനം മാറി ഇരുന്നിരുന്നു. ഇതുപോലെ മ്യൂസിയത്തിൽ കൊണ്ടുപോയി വച്ചപ്പോഴും അതുപോലെ സ്ഥാനം മാറി കാണപ്പെട്ടു. പിന്നീട് അവർ അതിനായി ഒരു പ്രത്യേക റൂം പണിത് അതിനു മേലെ ഒരു കുരിശും വച്ചു. മാസത്തിലൊരിക്കൽ അവിടെ പള്ളിയിലെ അച്ഛൻ വന്ന് പ്രാർത്ഥനകൾ നടത്തുമായിരുന്നു. ആ പാവ കാരണം ഒരാൾക്ക് മരണവും കുറച്ചു പേർക്ക് പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട്. വാരൻ ഫാമിലിയുടെ അഭിപ്രായത്തിൽ ഡോണയും ആഞ്ചിയും താമസിച്ച അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ട കുട്ടിയുടെ ആത്മാവാണ് ആ പാവയിലുള്ളത്. പിന്നീട് ഇവർ തിരുത്തിയിട്ടുണ്ടോ എന്നറിയില്ല. ധാരാളം വിമർശകർ ഉണ്ടായിരുന്നിട്ടും 10,000+ കേസുകൾ കൈകാര്യം ചെയ്ത അവരെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. പലപ്പോഴും പ്രേതബാധ ഉണ്ടെന്ന് ആരോപിക്കപ്പെട്ട സ്ഥലങ്ങൾ പരിശോധിച്ച് പല അന്ധവിശ്വാസങ്ങളെയും അവർ പൊളിച്ചെഴുതി ആളുകളുടെ സംശയവും ഭീതിയും അകറ്റിയവർ ആയതുകൊണ്ട് അവർക്കെതിരെ അധികം ആരും ശബ്ദമുയർത്താറില്ല. ദുരൂഹതകൾ നിറഞ്ഞ അനബെല്ല എന്ന കൊച്ചുപാവ സന്ദർശകരെയും പ്രതീക്ഷിച്ച് ഇന്നും ആ മ്യൂസിയത്തിൽ നിൽക്കുന്നു. നന്ദി, നമസ്കാരം.